ഞാൻ രാജേശ്വരി തോന്നയ്ക്കൽ. ഇപ്പോൾ പറയുന്ന കഥയുടെ പേര്, ഒരു പരിസ്ഥിതി സ്നേഹി ഇവിടെ പട്ടിണി കിടക്കുന്നു. 2016 സർവീസ് പെൻഷനേഴ്സിന് വേണ്ടി നടത്തിയ സാഹിത്യ മത്സരത്തിൽ സംസ്ഥാനത്തിൽ 1 സമ്മാനം ലഭിച്ച കഥയാണിത്. കേൾക്കുക. ഒരു പരിസ്ഥിതി സ്നേഹി ഇവിടെ പട്ടിണി കിടക്കുന്നു. പ്രഭാകര, ഇത് ആര് കാണാനടായി കിടപ്പ്? നിൻ്റെ വാശി കളഞ്ഞേച്ച്, എണീറ്റ് പല്ല് തേച്ച്, മുഖം കഴുകി ആ പുട്ടും കടലയും എടുത്ത് തിന്നുന്നതാ നന്ന്. മുറുക്കാനടിക്കുന്ന കുഞ്ഞു കല്ലും കുഴവിയും മുന്നിലേക്ക് അടുപ്പിച്ച് വെച്ച് ഇടിച്ചു ചതച്ച മുറുക്കാൻ ഭദ്രമായി കയ്യിലെടുക്കുന്നതിനിടയിലാണ് മീനാക്ഷിയമ്മ വാത്സല്യം നിറഞ്ഞ ശബ്ദത്തിൽ പ്രഭാകരനെ ശാസിച്ചത്. പ്രഭാകരൻ മാമ, എണീച്ച് വാ, പുട്ട് തിന്നാൻ വാ നീ. പ്രഭാകരൻ്റെ അനന്തിരവൻ 3 വയസ്സുകാരൻ പ്രശാന്തൻ സ്നേഹപൂർവം അമ്മാമനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഇടത്തോട്ട് ചരിഞ്ഞ് നീണ്ടു നിവർന്ന് കിടന്ന പ്രഭാകരൻ ചുവരിന് അഭിമുഖമായി വലത്തോട്ട് ചരിഞ്ഞ് കിടന്നു എന്ന് മാത്രം. തൊഴുത്തിൽ പോത്തുകൾ ദയനീയമായി അമറുകയും കാൽമുട്ട് പുൽക്കൂട്ടിൻ്റെ തൂണുകളിൽ ഇടിച്ചു ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പോത്തിൻ്റെ അമറൽ പ്രഭാകരൻ്റെ നെഞ്ച് കീറി പിളർക്കുകയായിരുന്നുവെന്ന് ആരും അറിഞ്ഞതേയില്ല. പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പ്രഭാകരൻ്റെ കുടലിനകത്ത് വിശപ്പിൻ്റെ ചെറിയൊരു കാളൽ അനുഭവപ്പെട്ടു. നെഞ്ചിനകത്ത് വലിയൊരു നെരിപ്പോട് നീറി നീറി തീക്കുണ്ടമായി പരിണമിച്ചേക്കാവുന്ന പ്രതീതി. ആ വീട്ടിൽ ആരുമാരും ശബ്ദിക്കുന്നില്ല, ദിനകൃത്യങ്ങൾ നേരാമണ്ണം നടക്കുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ഉള്ള അമർഷം അമർത്തിപ്പിടിക്കുന്ന മാതിരി പ്രഭാകരൻ്റെ സഹോദരി ജലജാമണി വിഴുപ്പ് തുണികൾ നിറച്ചു വെച്ച ഒരു ബക്കറ്റ് ഇടത് കൈയിൽ തൂക്കി ഒരു പ്ലാസ്റ്റിക് കുടം വലത് കൈയിലേന്തി വേഗത്തിൽ പടിക്കെട്ടുകൾ ചവിട്ടി ഇറങ്ങി നടന്നാകുന്നു. അരമൈൽ ദൂരെയുള്ള ഒരു കണ്ടത്തിൻ്റെ കോണിൽ കുഴിച്ച ചെറിയൊരു കുളത്തിൽ ഊറി വരുന്ന വെള്ളം തുണി കഴുകാനും വീട്ടിലേക്ക് ആവശ്യത്തിന് കൊണ്ടുവരാനും ഉള്ള യാത്രയാണ് അതെന്ന് കാണുന്നവർക്കറിയാം. പ്രഭാകരൻ്റെ വീട്ടിൽ മാത്രമല്ല, അയൽ വീടുകളിലും കപ്പിയോ തൊട്ടിയോ അനങ്ങിയിട്ട് ആഴ്ചകളായി. വേനൽക്കാലം തുടങ്ങുമ്പോഴേ അയൽക്കാർ അന്യരെ പോലെയാകുന്നു. ബന്ധുക്കളും എല്ലാവരുടെ കിണറ്റിലും അത്യാവശ്യത്തിന് മാത്രം ജലമോറുന്ന അവസ്ഥ. ആർക്കും ആരെയും സഹായിക്കാനുള്ള മനസ്സോ ശേഷിയോ ഇല്ലാത്ത കാലം. പ്രഭാകരൻ മനസ്സിൽ പറയും, ഇങ്ങനെ തന്നെ വരണം, ഇങ്ങനെ തന്നെ വരണം. എല്ലാവരുടെ കണ്ണിലും എന്നും പ്രഭാകരൻ ഒരരക്കെറുക്കനാണ്. പ്രഭാകരൻ്റെ അമ്മാവൻ അനന്തിരവൻ്റെ ക്ഷേമം അന്വേഷിച്ചു വന്നു. വരാന്തയിൽ കയറി ഇടത്തെ തോളിലിട്ടിരിക്കുന്ന തോർത്തെടുത്ത് തലയും നെറ്റിയും കഴുത്തും തുടച്ചു. തോർത്ത് വലത്തെ തോളിലേക്ക് ഇട്ടുകൊണ്ട് സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി. മോൻ എന്തിയേ? മുഴങ്ങുന്ന സ്വരം മുളയഴികളിൽ തട്ടി പുറത്തേക്ക് പോയി. സഹോദരനെ കണ്ടതും മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ മാത്രം നീർത്തുള്ളികൾക്ക് ക്ഷാമമുണ്ടായിരുന്നില്ല. മീനാക്ഷിയമ്മ മിമ്മിക്കൊണ്ട് മറുപടി പറഞ്ഞു, അതാ അവിടെ ഉണ്ട്, ഇന്ന് എഴുന്നേറ്റിട്ടില്ല, പല്ല് തേക്കുക പോലും ഉണ്ടായില്ല, ഒരുതരം വാശി പോലെ. ആ കിറുക്കിന് ഒരു അതിര് വേണം, നനച്ച് വീശിയാൽ 4 വശവും തെറിക്കും, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയേ. ആളുകൾക്ക് കാച്ചനത്തി കുടിക്കാൻ പച്ചവെള്ളമില്ല, അപ്പോഴാണ് അവൻ്റെ ഓരോരോ തോന്നിയാസങ്ങൾ. അമ്മാവൻ്റെ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് കിടക്കുന്ന പ്രഭാകരൻ്റെ ആത്മനിയന്ത്രണം തകരാറിലായി. തലയിലേക്കുള്ള ഏതൊക്കെയോ സിരകൾ വലിഞ്ഞു മുറുകുന്നു. പ്രഭാകരൻ പല്ലുകൾ കടിച്ചു പിടിച്ചു. പല്ലുരസുന്ന ശബ്ദം പുറം ലോകം അറിഞ്ഞില്ലെന്നു മാത്രം. എടാ പ്രഭാകര, ആരോടാടാ ഈ വാശി? നിനക്കെന്താടാ ഒന്നും ചിന്തിക്കാനാവാത്തത്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ശരിയാണേലും തെറ്റാണേലും 4 ആളുകൾ കേട്ടാൽ ചന്തം വേണം കേട്ടോ. എഴുന്നേൽക്ക്. അമ്മാവൻ്റെ ഉപദേശം നിറഞ്ഞ ശകാരത്തിൽ പ്രതികരിക്കാതിരിക്കാൻ പ്രഭാകരൻ വളരെ പരിശ്രമിച്ചു. അദ്ദേഹം കുറച്ചു സമയം കൂടി വീട്ടുമുറ്റത്ത് ചുറ്റിക്കറങ്ങി നിന്നിട്ട് പടിക്കല്ലുകൾ ശക്തമായി ചവിട്ടി അമർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയി. ഒരു മയക്കും കുറഞ്ഞൊരു ആൾക്കൂട്ടവും കിട്ടിയാൽ നന്നായിരുന്നുവെന്ന് പ്രഭാകരൻ വൃഥാമോഹിച്ചു.
താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നാട്ടുകാരോട് ചോദിക്കണം. ഈ നാടിനെ, മണ്ണിനെ, വെള്ളത്തെ ഒക്കെ സ്നേഹിച്ചതൊരു കുറ്റമായി പോയോ എന്നറിയണം. ആരും മനഃപൂർവ്വം പരിസ്ഥിതി സ്നേഹിയാകുന്നതല്ല, ആയിപ്പോകുന്നതാണ്. പൊക്കുടനെയും മയിലമ്മയെയും ജസീറയെയും ഒന്നും ആരും നിർമ്മിച്ചെടുത്തതല്ല. അവരെ പോലൊരു ജന്മമാണ് പ്രഭാകരൻ. ഇന്നാട്ടിലെ ആൾക്കാർക്ക് തട്ടിയിരുട്ടാനുള്ള പാൾ ജന്മം. 10-20 കൊല്ലമായി ഇതിൻ്റെ പേരിൽ ആട്ടും അവഹേളനവും അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴൊക്കെ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. താൻ ആരാണ്? ഒരു സാധാരണക്കാരൻ, ഒരു കർഷകപുത്രൻ, വെറും ഒരു കാലിമേപ്പുകാരൻ. പരിഷ്കാരികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും ഒരു കൺട്രി. പള്ളിക്കൂടങ്ങളിലും തെരുവോരങ്ങളിലും കുട്ടികൾ അടയ്ക്കാതെ പോകുന്ന ടാപ്പിലൂടെ ഒഴുകുന്ന ജലം, ആശുപത്രികളിൽ നന്നായി അടയാത്ത ടാപ്പുകളിലൂടെ ഇറ്റിറ്റു വീഴുന്ന തുള്ളിവെള്ളം, പാതയോരങ്ങളിൽ പൈപ്പ് ലൈൻ പൊട്ടി പുഴ പോലെ ഒഴുകുന്ന പെരുവെള്ളപ്പാച്ചിൽ ഒക്കെ പ്രഭാകരൻ്റെ മനസ്സിലെ പൊറുക്കാത്ത മുറിവുകളായിരുന്നു. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. രാവിലെ 9 മണി കഴിഞ്ഞു കാണും. കവലയിലേക്ക് കയറിയപ്പോഴാണ് അറിഞ്ഞത് തെരുവ് വിളക്കുകൾ അണച്ചിട്ടില്ല. പെട്ടിക്കടക്കാരൻ അബൂക്കയോടാണ് ആദ്യം ചോദിച്ചത്, എന്താ അബൂക്ക ഇന്ന് ബോർഡുകാർ ലൈറ്റ് അണയ്ക്കാൻ വിട്ടുപോയോ? പിള്ള വെറുതെ നിൽക്കുമല്ലേ, കയറിയൊന്ന് അണച്ചേക്ക്. അല്പം കഴിഞ്ഞാണ് മനസ്സിലായത് അത് വെറും കളിയാക്കലായിരുന്നുവെന്ന്. ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കിടന്നിട്ടും ആർക്കും ഒരു വിഷമവും തോന്നുന്നില്ലേ? ഇതിനെന്താ വേണ്ടത്? ഒടുവിൽ ഒരു ബുദ്ധി തോന്നി. അടുത്തു കണ്ട ടെലിഫോൺ ബൂത്തിൽ കയറി വൈദ്യുതി ഓഫീസിലേക്ക് വിളിച്ചു നോക്കി. വിവരം പറഞ്ഞു. കിട്ടിയ മറുപടി രസമായിരുന്നു. ലൈറ്റ് അണച്ചാൽ വൈകിട്ട് വീണ്ടും കത്തിക്കേണ്ടേ? ഇയാൾക്ക് വല്ല നഷ്ടവും ഉണ്ടോ? പ്രഭാകരൻ്റെ വിഷമം വർദ്ധിച്ചു. ആരോടും ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. ഉള്ളിൽ ഒരു കല്ല് കയറ്റി വെച്ച മാതിരി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിറങ്ങിപ്പോയി. മറ്റൊരിക്കൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ അപ്പുസാറിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് ധാരാളം വെള്ളം ഇടവഴിയിലേക്ക് ഒഴുകുന്ന ദയനീയമായ കാഴ്ച കണ്ടു. പ്രഭാകരൻ അപ്പുസാറിൻ്റെ വീട്ടിൽ കയറി. സാറേ, കുട്ടികൾ വല്ലതും പൈപ്പ് തുറന്ന് വിട്ടതാണോ? ഒത്തിരി വെള്ളം റോഡിലേക്ക് ഒഴുകുന്നു. അപ്പുസാറിൻ്റെ ഭാര്യ പുറത്തേക്ക് വന്നു. ആ അതെ, ഞങ്ങൾ തുണി കഴുകുന്ന വെള്ളം ശേഖരിച്ച് വയ്ക്കാറില്ല. പ്രഭാകരന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ അനുഭവം തന്നെ. നെഞ്ചിനകത്ത് വീണ്ടും ഒരു കരിങ്കല്ല് കയറിയിരുന്നു. വല്ലാത്ത ഭാരം. വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ, ആരോടും പറയാനും പറ്റുന്നില്ല. കുറച്ചു നാൾ മുമ്പാണ് തെക്കേലെ രമേശണ്ണൻ്റെ കിണറ്റുകരയിൽ നിന്ന് ഏതുനേരവും തോടുപോലെ വെള്ളം റോഡിലേക്ക് ഒഴുകും. ഒരു ദിവസം ചോദിച്ചു, രമേശണ്ണ, ഈ കിണറിനരികത്ത് ഒരു വലിയ കുഴിയെടുത്താൽ പാഴ്വെള്ളം അതിലങ്ങ് താഴില്ലേ? ആ വെള്ളം ഊറ്റായിട്ട് കിണറ്റിലിറങ്ങും. വേനൽക്കാലത്ത് കിണർ വറ്റാണ്ടിരിക്കും. അങ്ങനെയാണേലേ പ്രഭാകരന് നേരമുള്ളപ്പോൾ ഒരു കുഴി എടുത്തിട്ടേക്ക്. രമേശണ്ണൻ്റെ മറുപടി കേട്ട് ഒഴിയാൻ തയ്യാറായില്ല. ഞാൻ കൂടി സഹായിക്കാൻ രമേശണ്ണ. എന്നിട്ട് വേണോ കുട്ടികൾ അതിലെങ്ങാനും വീണ് ചാവാൻ? രമേശണ്ണൻ്റെ ചോദ്യത്തിന് പിന്നീട് മറുപടി പറയേണ്ടി വന്നില്ല. എന്താ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ? ആർക്കാണ് കുഴപ്പം? ആൾക്കാർ പറയും പോലെ തനിക്ക് അരക്കിറക്ക് തന്നെയാണോ? സംശയം വർദ്ധിച്ചു. എന്തൊക്കെ കേട്ടാലും തൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാത്തതെന്താണ്? കിറുക്കിൻ്റെ ലക്ഷണം തന്നെ ആയിരിക്കുമോ? വെറുതെ കിടക്കുമ്പോൾ ഓരോന്നോരോന്ന് ഓർത്തു പോകുന്നു. പിന്നീടൊരിക്കൽ കന്നുകാലികളെയും തീറ്റിച്ച് അടുത്ത പ്രദേശത്ത് നിൽക്കുമായിരുന്നു. വഴിയരികിലെ വീട്ടിൽ ടെറസിന് മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കണ്ടു. വെള്ളം പാഴാകുന്ന സ്ഥിതി കണ്ടു നിൽക്കാനാവാതെ അടച്ചിരുന്ന ഗേറ്റ് തുറന്നുള്ളിൽ കടന്നു. പുറത്താരുമില്ല. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. കുട്ടികളിൽ ഒരാൾ പുറത്തു വന്നു. മോനെ, ടാങ്ക് നിറഞ്ഞ് വെള്ളം കളയുന്നു, അത് പറയാനാണ് വന്നത്. കുട്ടി വേഗം പോയി മോട്ടോർ പമ്പ് ഓഫാക്കിയെങ്കിലും എല്ലാവരും കൂടി തന്നെ സംശയദൃഷ്ട്യാ നോക്കുകയും പുറത്തിറങ്ങിയപ്പോൾ ഗേറ്റ് ഭദ്രമായി അടയ്ക്കുകയും ചെയ്തു. ആ കഥകടപ്പിൽ തെറ്റിദ്ധാരണയുടെ ഒരു നിഴൽ തെളിയുന്നതായി കണ്ടു. വിഷമം തോന്നിയില്ല. കുട്ടികൾ മോട്ടോർ ഓഫാക്കിയപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശിയ പോലെ തോന്നി. മറ്റൊരു നാൾ സംഭവിച്ചത് പരമദയനീയമായിരുന്നു. തീറ്റപ്പുൽ കൃഷിക്കുള്ള ആനുകൂല്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൃഷിഭവനിലേക്ക് ചെന്നതാണ്. ഓഫീസ് മലർക്കെ തുറന്നു കിടക്കുന്നു. ജീവനക്കാരാരുമില്ല. ഫാൻ അവിരാമം കറങ്ങുന്നു. സഹിക്കാൻ കഴിഞ്ഞില്ല. വേഗം കയറി ഫാൻ ഓഫാക്കി.
പുറത്തിറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടേക്ക് കടന്നു വന്ന ഒരു ജീവനക്കാരൻ എന്തെല്ലാമാണ് പരിഹസിച്ചതെന്ന് വിസ്തരിക്കാനാവില്ല. അനുഭവങ്ങൾ അനവധി ഉണ്ടായിട്ടും താൻ നന്നാകാത്തതാണ് അതിശയം. തിരമാലകൾ വന്ന് എത്ര വൃത്തിയാക്കിയാലും മിടിപ്പാകാത്ത തീരത്തിൻ്റെ സ്ഥിതി. ഒരു പെരുമഴക്കാലം വളരെ ശോചനീയമായ വിധത്തിൽ കിടക്കുകയാണ് കാഞ്ഞിരക്കവല മുതൽ കുളങ്ങരപ്പാടം വരെയുള്ള റോഡ്. റോഡിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ. ആകെയുള്ള ഒരു ബസ്സും സർവീസ് നിർത്തി. ഇരുചക്രവാഹനങ്ങളിൽ വരുന്നവർ പരിചയമുള്ള വീടുകളിൽ വണ്ടികൾ കയറ്റി വെച്ചിട്ട് കാൽനടയാത്രയിലാണ്. പ്രഭാകരന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു മൺമെട്ടിയുമായി ഇറങ്ങി കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം സമീപത്തെ പറമ്പിലേക്ക് തെളിച്ചു വിട്ടു. സന്തോഷത്തോടെ മടങ്ങിയെത്തി. സന്ധ്യ മയങ്ങുന്നതേ ഉള്ളൂ. ചില കുടുംബക്കാർ കൂട്ടം കൂട്ടമായി വന്നു. ഒരു മഹാപരാധിയെ വകവരുത്താനെന്നോണം കേസ് കൊടുക്കുമെന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മരിച്ചുപോയ പൂർവികർക്ക് വരെ തെറിയഭിഷേകം നടത്തി. ഒന്നിനും മറുപടി പറയാനുണ്ടായിരുന്നില്ല. എന്ത് പിശകാണ് കാട്ടിയതെന്ന് അന്നും ഇന്നും അറിയില്ല. ചെറിയ ഒരു വ്യത്യാസത്തിൽ തടി കേടുവരാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. വേനലിൽ ഭൂമി വരണ്ടുണങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പറ്റമ്പറ്റമായി എല്ലും തോലും മാത്രം ശേഷിക്കുന്ന മാടുകളെ മലയിടുക്കുകളിലൂടെ കൊണ്ടുവരും. ഇറച്ചി വെട്ടുകാർക്ക് വിൽക്കാനാണ്. വെള്ളത്തിനും തീറ്റയ്ക്കും ക്ഷാമമായാൽ അവർക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. എന്നാൽ ഈ കാഴ്ച വർഷങ്ങളായി പ്രഭാകരൻ്റെ ഉറക്കം കെടുത്തുകയാണ്. തീറ്റ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ കൊലയ്ക്ക് കൊടുക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു അതിബുദ്ധി തോന്നി. കുറഞ്ഞ വിലയ്ക്ക് 4-5 പോത്തിനെ വാങ്ങി. പകൽ മുഴുവൻ വഴിയോരങ്ങളിലും അകലെയുള്ള പച്ചപ്പുകളിലും കൊണ്ടു നടന്നു തീറ്റിച്ചു. കണ്ടങ്ങളിൽ കുഴിച്ച കുഴികളിൽ നിന്നും വെള്ളം ശേഖരിച്ച് കുടിക്കാൻ കൊടുത്തു. പക്ഷേ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തത് അതൊന്നുമല്ല. ലോറിയിൽ കൊണ്ടിറക്കിയ കുടിവെള്ളം വാങ്ങി പോത്തിനെ കുളിപ്പിച്ചു. ഈ മഹാപരാധം ക്ഷമിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല. മനുഷ്യർക്ക് വെള്ളം കുടിക്കണം, കുളിക്കണം. മൃഗങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും പാടില്ലേ എന്ന ചോദ്യം ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചിഹ്നങ്ങളുമായി പ്രഭാകരൻ്റെ മുന്നിൽ ഇപ്പോഴും കത്തിജ്വലിച്ചു നിൽക്കുന്നു. ജനം നിമിഷനേരം കൊണ്ട് കൂട്ടം കൂടി. എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് ജാഥയായി എത്തി. കയ്യിൽ തടിപടികൾ കരുതിയിരുന്നു. ഒന്നും മനസ്സിലാവാത്തതിനാൽ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആളുകൾക്ക് കുടിക്കാൻ കൊണ്ടുവരുന്ന വെള്ളം വാങ്ങി നീ പോതിനെ കുളിപ്പിക്കും അല്ലേടാ? ആരുടെയൊക്കെയോ പ്രഹരം കാലിലും മുതുകത്തും ഒക്കെ കൊണ്ടു. വഴിയരികിൽ കെട്ടിയിരുന്ന പോത്തിനെ ചിലർ കയററുത്തു വിട്ടു. അവ അമറിക്കൊണ്ട് നാലുപാടും ഓടി. പ്രഭാകരന് ആ കാഴ്ച തീരെ സഹിക്കാനായില്ല. പ്രാന്തെടുത്ത മനുഷ്യരോട് എന്ത് പറയാനാണ്? പ്രാന്ത് ആർക്കാണെന്നും സംശയമായി. അരക്കിറുക്കൻ പ്രഭാകരൻ്റെ പോത്ത് ചോടം നിർത്തിക്കോണം എന്നൊക്കെ പയ്യന്മാരുടെ മുദ്രാവാക്യം വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ പക്ഷം പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ എന്ന് സത്യമോർത്തപ്പോൾ പ്രഹരമേറ്റ മുതുകിനേക്കാൾ മനസ്സിലായി നീറ്റൽ. പരിസ്ഥിതി സ്നേഹം ജനങ്ങൾക്ക് എതിരാണെന്ന് ആദ്യമായി ബോധ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അകലേക്കെങ്ങോ ജീവനും കൊണ്ടോടിയ പോത്തുകളെ തേടി പ്രഭാകരൻ ഏറെ അലഞ്ഞു. എങ്കിലും സന്ധ്യയായപ്പോൾ എല്ലാം തൊഴുത്തിൽ വന്നെത്തി. അന്നത്തെ ദിവസം പ്രഭാകരൻ കുളിച്ചില്ല, വെള്ളം കുടിച്ചില്ല, അത്താഴം കഴിച്ചില്ല, പിറ്റേന്ന് പുലർന്നിട്ടും എഴുന്നേറ്റില്ല. ഒരു പരിസ്ഥിതി സ്നേഹിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. മനസ്സിലെ മുറിവുകൾ നീറിക്കൊണ്ടേയിരിക്കുന്നു. കൈതക്കാവിൻ്റെയും കല്ലിറങ്ങി മലയുടെയും തലയ്ക്കിൽ നിന്ന് ഒരു ചൂട് കാറ്റ് ചെമ്മൺ പൊടി പറത്തിക്കൊണ്ട് വര ഇറങ്ങി പറമ്പിലെത്തി തൊഴുത്തിനെ ചുറ്റി പ്രഭാകരൻ്റെ ജനാലയോളം എത്തിയിട്ട് കതക് തുറക്കാനാകാതെ പിണങ്ങിപ്പോയി. തൊഴുത്തിൻ്റെ പിന്നിൽ നിന്നിരുന്ന ഗൗളിഗാത്രത്തെങ്ങിലെ വെള്ളക്കകൾ മണിക്കൂർ ഇടവിട്ടെന്നോണം കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. പ്രകൃതിയും സർവചരാചരങ്ങളും പ്രഭാകരനെ കുത്തിനോവിക്കുന്ന പോലെ തോന്നി.